വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ഗാനങ്ങളും ഗാനരംഗങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം കാലപ്രവാഹത്തിൽ തണുത്തുറഞ്ഞു പോവാറുണ്ട്. എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒളിമങ്ങാത്ത എന്നും ശോഭ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദ ഗാനരംഗം ഉണ്ടായിട്ടുണ്ട്. പൊന്നാപുരം കോട്ട എന്ന സിനിമയിലെ വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലെ നാറാട്ട് എന്ന ഗാന ചിത്രീകരണമായിരുന്നു അത്. മലയാളത്തിലെ വളരെ സുന്ദരിയായിട്ടുള്ള ഒരു കാലത്ത് തരംഗമായിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ഒരു നടിയുടെ ദുരന്തത്തിന് കാരണമായിരുന്നു ആ ഗാനരംഗം. വിജയശ്രീ ഒരു കാലഘട്ടത്തെ തിയേറ്ററുകളെ ജനസമുദ്രമാക്കി മാറ്റിയ മോഹിപ്പിക്കുന്ന സൗന്ദര്യവും അതിശയിപ്പിക്കുന്ന രൂപലാവണ്യവുമുള്ള സൗന്ദര്യ റാണി മലയാള സിനിമയുടെ ചരിത്രത്തിൽ കണ്ണീരിൻ്റെയും വേദനയുടെയും നനവ് പടർത്തി അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെയെല്ലാം പ്രിയ താരം. 1953 വാസുപിള്ളയുടെയും വിജയമ്മയുടെയും മകളായി തിരുവനന്തപുരത്ത് ജനിച്ച ഇവർ 1969 റിലീസ് ചെയ്ത പൂജാപുഷ്പം എന്ന സിനിമയിലൂടെയായിരുന്നു മലയാള സിനിമയിൽ എത്തുന്നത്. ഇവർ ആദ്യമായി അഭിനയിച്ചത് ചിത്തി എന്ന തമിഴ് സിനിമയിലായിരുന്നു 1966. പൂജാപുഷ്പം എന്ന സിനിമയ്ക്ക് തൊട്ടു പിറകെ റിലീസ് ചെയ്ത രക്തപുഷ്പം ഒതയനൻ്റെ മകൻ, ഒതയനൻ്റെ മകൻ എന്ന സിനിമയിൽ ഇവർ ഒരു ചെറിയ കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്. എങ്കിലും ഇതിലെ കദളീവനങ്ങൾക്കരികിലോ കടത്തനാടൻ കളരി എന്ന ഗാനരംഗവും, മാത്രമല്ല ഇതിൽ 2 മിനിറ്റ് വരുന്ന ഒരു സോങ് ഒന്നും കൂടാതെ ഒരു നൃത്തരംഗവും ഉണ്ട്. ഇത് മാത്രം കണ്ടാൽ തന്നെ മതിയാവും, ഒരു നായികയ്ക്ക് വേണ്ടുന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞ വളരെ സുന്ദരിയായിട്ടുള്ള നടിയാണ് ഇവരെന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ മലയാള സിനിമയിലെ ഒന്നാം നിര നായികയായി മാറി. നമ്മുടെ പ്രേംനസീറിൻ്റെ സ്ഥിരം നായികയായിരുന്നു വിജയശ്രീ. ഇവർ ഒന്നിച്ചഭിനയിച്ച് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാക്കിയ ആരോമലുണ്ണി, അങ്കത്തട്ട്, ലങ്കാദഹനം തുടങ്ങി എത്രയെത്ര ചിത്രങ്ങളാണെന്നോ. സംഭവാമി, യുഗയുഗെ, മായ, പുഷ്പാഞ്ജലി, പത്മവ്യൂഹം, കാട്, പഞ്ചവടി തുടങ്ങി 40-ലേറെ സിനിമകളിലാണ് ഈ സുന്ദരി മലയാളത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. എന്നാൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ അഭിനയിച്ച് പ്രശസ്തിയുടെ അത്യുന്നതങ്ങളിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കെ ഇവർ ഒരു വിവാദത്തിൻ്റെ ചുഴിയിൽപ്പെട്ടു. ഈ നടിക്ക് ഏറെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. 1973 റിലീസ് ചെയ്ത പൊന്നാപുരം കോട്ട എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിനിടയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ സിനിമയിലെ കഥാപാത്രം, അതായത് നായിക കഥാപാത്രം, പുരുഷവേഷം കിട്ടി നായകൻ്റെ കൂടെ നടക്കുകയാണ്. ഈ സമയത്ത് ഒരു ദിവസം നായിക കുളിക്കുന്ന സമയത്ത് നായകൻ തിരിച്ചറിയുകയാണ് തൻ്റെ കൂടെ നടക്കുന്നത് വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണാണ് എന്ന്. ഇതായിരുന്നു ഗാന ചിത്രീകരണത്തിൻ്റെ പ്രമേയം. ഒരുപക്ഷെ പഴയ കാലത്തിൻ്റെ കഥ പറയുന്ന സിനിമയായതുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഇന്നറുകൾ ഉപയോഗിച്ചാൽ സിനിമയുടെ തനിമ നഷ്ടപ്പെടും എന്നതുകൊണ്ടായിരിക്കാം ഒരു ഒറ്റമുണ്ട് ഉടുത്തുകൊണ്ട് മാത്രമാണ് വിജയശ്രീ ഈ പാട്ട് സീനിൽ അഭിനയിച്ചത്. പല ഷോട്ടുകളും നല്ല ഒഴുക്കേറിയ ശക്തിയുള്ള വെള്ളച്ചാട്ടത്തിലായിരുന്നു ചിത്രീകരിച്ചത്. ഈ സമയത്ത് തന്നെ വിജയശ്രീയുടെ വസ്ത്രം എപ്പോഴും അറിയാതെ വെള്ളത്തിൽ ഒഴുകിപ്പോയി. ക്യാമറ ഓഫ് ചെയ്യാൻ ഇവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുവെങ്കിലും ക്യാമറ ഓഫ് ചെയ്യപ്പെട്ടില്ല. വിജയശ്രീയുടെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമായി മാറി ആ ഗാന ചിത്രീകരണം. വിജയശ്രീയുടെ അനുമതി കൂടാതെ ചിത്രീകരിക്കപ്പെട്ട പല രംഗങ്ങളും അക്കാലത്ത് ചില തിയേറ്ററുകളിലും ചില മാസികകളിലും പ്രസിദ്ധീകരിച്ചതോടെ വിജയശ്രീ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഏതായാലും മലയാള സിനിമയിൽ അക്കാലത്ത് ഏറെ വിവാദമുയർത്തിയ ഒരു സംഭവമായിരുന്നു അത്. ഈ സംഭവം ഈ നടിയെ, വിജയശ്രീ എന്ന ഈ കലാകാരിയെ, മാനസികമായി ഒരുപാട് തളർത്തി എന്നത് വളരെ വലിയൊരു സത്യമായിരുന്നു. ഇതോടുകൂടി അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഗ്ലാമർ പരിവേഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പെൺകുട്ടി അതിയായി ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഇവരുടെ അവസാനമായി റിലീസ് ചെയ്യപ്പെട്ട സിനിമകളായ യൗവനം, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ തുടങ്ങിയ സിനിമകൾ അതിന് ഉദാഹരണമാണ്. അതുവരെ കണ്ടിരുന്ന വിജയശ്രീയെ ആയിരുന്നില്ല ആ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുക. കാരണം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ എന്നത് ഷീല മെയിൻ നായികയായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇതിൽ നല്ല പ്രാധാന്യമുള്ള വളരെ കുറച്ച് സീനുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രം മാത്രമായിരുന്നു വിജയശ്രീയുടേത്. എങ്കിലും നല്ല അഭിനയ സാധ്യതയുള്ള വേഷമായിരുന്നു ഇവർക്ക് ലഭിച്ചത്. ഒരു 26-കാരൻ്റെ അമ്മയായിട്ടായിരുന്നു ഈ സിനിമയിൽ ഇവർ അഭിനയിക്കുന്നത്. പിന്നീട് യൗവനം എന്ന സിനിമ, യൗവനം എന്ന സിനിമയിൽ മധുവിൻ്റെ സഹോദരിയായിട്ടായിരുന്നു ഇവർ അഭിനയിച്ചത്. അതുവരെ കണ്ട വിജയശ്രീ ആയിരുന്നില്ല പ്രേക്ഷകർക്ക് ആ സിനിമകളിൽ കാണാൻ കഴിഞ്ഞത്. വളരെ ഇരുത്തം വന്ന അഭിനയത്തോടുകൂടിയുള്ള ഒരു സ്വഭാവ നടിയായ വിജയശ്രീയായിരുന്നു ആ സിനിമകളിൽ കാണാൻ കഴിഞ്ഞത്. വിജയശ്രീയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപ് അവർ സിനിമയിൽ അഭിനയം തുടർന്നുകൊണ്ടിരിക്കെ 1974 മാർച്ച് 17 മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രശസ്ത നടികളിൽ ഒരാളായ ഇവർ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ മരണപ്പെടുകയായിരുന്നു. അന്ന് ഇവർക്ക് വെറും 21 വയസ്സ് പ്രായം. വിജയശ്രീ മരിക്കുന്ന സമയത്ത് അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും ഉള്ളതായി പറയപ്പെടുന്നു. ഏതായാലും വിജയശ്രീയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് അന്ന് പലരും വിശ്വസിക്കുക ഉണ്ടായില്ല. വിജയശ്രീയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇന്നും തെളിയാതെ കിടക്കുന്ന ഒരു നിഗൂഢമായ രഹസ്യമാണ്. സിനിമാ നടിനടന്മാരുടെ സൗന്ദര്യത്തെ പറ്റിയും കഴിവിനെ പറ്റിയും എല്ലാവരും പലപ്പോഴും പുകഴ്ത്താറുണ്ട്. എന്നാൽ ഇവരുടെയെല്ലാം സ്വഭാവമാത്രത്തെക്കുറിച്ച് പുകഴ്ത്തുന്നത് നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ?
വിജയശ്രീ എന്ന നടിയെക്കുറിച്ച് വളരെ നല്ല സ്വഭാവത്തിനുടമയായിരുന്നു എന്ന് പല സ്ഥലത്തും എഴുതപ്പെട്ടതായി നമ്മൾക്ക് കാണാം. ഒരു പക്ഷേ ഷീലയെപ്പോലെയും ജയഭാരതിയെപ്പോലെയും ശാരദയെപ്പോലെയും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ടാകേണ്ടിയിരുന്ന ഈ വലിയ കലാകാരി അകാലത്തിൽ ഒരുപാട് പേരെ വേദനയിലാഴ്ത്തി മൺമറിഞ്ഞു പോയിയെങ്കിലും അവർ ഇപ്പോഴും നമ്മളുടെ മുന്നിൽ ആടിയും പാടിയും ഒരുപാട് പേരുടെ പ്രിയങ്കര താരമായി തന്നെ ഈ ഇവിടെ നിലനിൽക്കുന്നു. ഇന്നും ഒരുപാട് പേർ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന വിജയശ്രീ എന്ന ഈ സുന്ദരിയായ കലാകാരി നാളെയും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാള സിനിമ പ്രേമികൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കലാകാരിയായി ഇവിടെ എന്നും ഓർമ്മിക്കപ്പെടും. സുഹൃത്തുക്കളെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക.